ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയിലേക്കാണ് ജീവനെടുക്കുന്ന പലിശക്കണി. പാലക്കാട് ചിറ്റൂരിലും പരിസര പ്രദേശങ്ങളിലും മൈക്രോഫിനാൻസ് സംഘങ്ങളുടെ ഭീഷണി മൂലം ആത്മഹത്യകൾ പെരുകുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടെ ആത്മഹത്യ ചെയ്തത് 4 പേരാണ്. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്തവരാണ് പലിശ സംഘങ്ങളുടെ കെണിയിൽപ്പെടുന്നത്. ഇവരിൽ നിന്നും ഈടാക്കുന്നത് 24 മുതൽ 30% വരെ പലിശയാണ്. ചിറ്റൂരിലും പരിസര പ്രദേശങ്ങളിലും ആകർഷകമായ വാഗ്ദാനങ്ങളുമായാണ് മൈക്രോഫിനാൻസ് സംഘങ്ങൾ ഇടപാടുകാരെ കണ്ടെത്തുന്നത്. ഈടോ കാലതാമസമോ ഇല്ലാതെ പണം കയ്യിലെത്തും. തിരിച്ചടവ് മുടങ്ങുമ്പോൾ ഭീഷണി, അസഭ്യം പറച്ചിൽ. ഒടുവിൽ നാണക്കേട് സഹിക്കാനാകാതെ കഴിഞ്ഞ 3 മാസത്തിനിടെ ജീവിതം അവസാനിപ്പിച്ചത് 4 പേർ. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ വാൽമുട്ടി സ്വദേശി ജയകൃഷ്ണൻ 3 ലക്ഷം രൂപ കടമെടുത്തിരുന്നു. ഇതിൽ പകുതിയോളം തിരിച്ചടച്ചു. ആഴ്ചയിൽ 716 രൂപ വീതമാണ് അടയ്ക്കേണ്ടിയിരുന്നത്. അസുഖം കാരണം തിരിച്ചടവ് മുടങ്ങിയതോടെ പലിശക്കാർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി. ഒടുവിൽ ജയകൃഷ്ണൻ ഒറ്റമുറി വീട്ടിൽ ഒരു കയറിൽ ജീവനൊടുക്കി. അത്തിക്കോട്ടെ ചായക്കട തൊഴിലാളി വത്സല ജീവനൊടുക്കിയത് ആഴ്ചയിൽ അടയ്ക്കേണ്ട 1000 രൂപ പലിശ തുക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ. വടവന്നൂർ സ്വദേശി ലതയും കരിപ്പോട് സ്വദേശി മാണിക്കനും സമാനമായ അവസ്ഥയിൽ ജീവിതമൊടുക്കിയവർ. വീടുകളിൽ വന്ന് ക്യാൻവാസ് ചെയ്യുക, എന്നിട്ട് അവർക്ക് ലോൺ കൊടുക്കുക, ആ ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റാതാകുമ്പോൾ വേറൊരു ലോണിലേക്ക് അവരെ എത്തിക്കുക. അങ്ങനെ ഒരു ലോണ് എന്നുള്ളത് 2, 3, 5 ലോണുകളായി മാറി. അത് അവസാനം മനുഷ്യനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുക. ഇല്ലെങ്കിൽ അവരെ എന്താണ്, പലപ്പോഴും ഞങ്ങൾ പോയി കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ പാത്രവും അലുമിനിയം പാത്രങ്ങളും ചട്ടിയും മറ്റേ ഗ്യാസും അടുപ്പും ഒക്കെ കൊണ്ടുപോയി വിറ്റിട്ടാണെങ്കിലും ലോൺ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. സ്ത്രീകളാണ് മൈക്രോ ഫിനാൻസ് സംഘങ്ങളുടെ പ്രധാനപ്പെട്ട ഉന്നം. ഓരോ പ്രദേശത്തെയും ഒരു കൂട്ടം സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. ഇവർക്ക് ചെറുതും വലുതുമായ വായ്പകൾ നൽകും. 24 മുതൽ 30% വരെയൊക്കെയാണ് പലിശ. ആഴ്ചതോറും പലിശ നൽകണം. ഒരൊറ്റ തിരിച്ചടവ് മുടങ്ങിയാൽ പലിശ സംഘങ്ങൾ രാപ്പകലില്ലാതെ വീട്ടുമുറ്റത്തെത്തും. ചിറ്റൂരിലും പരിസര പ്രദേശങ്ങളിലും പലിശ സംഘങ്ങൾ കൂണുപോലെ മുളച്ചു പൊന്തുകയാണ്. ഈ പ്രദേശത്ത് മാത്രമുള്ളത് 32 ലേറെ മൈക്രോ ഫിനാൻസ് സംഘങ്ങളാണ്. കൂലിപ്പണിക്കാർ, ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികളൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉന്നം. പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം ചിറ്റൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.